नमस्कार नम्मल കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് റിയാക്ഷൻ റേറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠത്തിന്റെ സെക്കൻഡ് പോർഷൻ റെഡോക്സ് റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷനിലേക്ക് നമ്മൾ പ്രവേശിച്ചതായിരുന്നു ഒരു റിയാക്ഷന്റെ സ്പീഡിനെ പറഞ്ഞ പേരാണ് അല്ലെ അതായത് ഒരു സെക്കൻഡിൽ എത്രത്തോളം പ്രോഡക്റ്റ് ഉണ്ടാകുന്നു അതിനെയാണ് സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പ്രോഡക്റ്റ് ഉണ്ടായാൽ ആ റിയാക്ഷന്റെ റേറ്റ് കൂടുതലാണ് റിയാക്റ്റന്റ് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് ആവുന്നതല്ലേ റിയാക്ഷൻ അപ്പോൾ വളരെ പെട്ടെന്ന് പ്രോഡക്റ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് റിയാക്റ്റൻസ് പ്രവർത്തിച്ച് തീർന്നാൽ ആ റിയാക്ഷന്റെ സ്പീഡ് കൂടുതലാണ് ആ റിയാക്ഷന്റെ റേറ്റ് കൂടുതലാണ് അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു എത്രത്തോളം പെട്ടെന്ന് റിയാക്റ്റൻസ് റിയാക്ട് ചെയ്ത് തീരുന്നു എന്നതിനെയാണ് നമ്മൾ റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ റേറ്റ് ചിലപ്പോൾ കൂട്ടേണ്ടതായിട്ട് വരും ചിലപ്പോൾ കുറയ്ക്കേണ്ടതായിട്ട് വരും ചില സന്ദർഭങ്ങൾക്ക് അത്തരം ചില സന്ദർഭങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞോള ആ വീഡിയോ ഒന്ന് കൂടി കാണുക അപ്പോൾ അതറിയണമെങ്കിൽ ചിലപ്പോൾ കൂട്ടണം ചിലപ്പോൾ കുറക്കണം എങ്ങനെ കൂട്ടും എങ്ങനെ കുറക്കും അതറിയണമെങ്കിൽ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു അത് നമുക്ക് പറഞ്ഞു തന്ന തിയറിയാണ് കൊളീഷൻ തിയറി അല്ലേ എന്താണ് തിയറി പറഞ്ഞത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് റിയാക്റ്റൻസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളീഷൻ വഴിയാണ് കൊളീഷൻ നടക്കുമ്പോൾ പഴയ ബോണ്ടെല്ലാം പൊട്ടുന്നു പുതിയ ബോണ്ടുകൾ ഫോം ചെയ്യുന്നു പക്ഷേ റിയാക്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കൊളീഷൻസും ബോണ്ട് പൊട്ടുന്നതിൽ കലാശിക്കണമെന്നില്ല ചിലത് ഇങ്ങനെ മുട്ടിയിട്ട് പോകും അല്ലേ ചിലത് മാത്രമേ ബോണ്ട് പൊട്ടുന്നതിൽ കലാശിക്കത്തുള്ളൂ അങ്ങനെ കെമിക്കൽ റിയാക്ഷന് കാരണമാവുകയുള്ളൂ അവർ പറഞ്ഞ പേരാണ് ഇഫക്റ്റീവ് കൊളീഷൻസ് അപ്പോ കൊളീഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ റിയാക്റ്റൻസ് മോളിക്യൂൾസിന് ഒരു മിനിമം എമൗണ്ട് എനർജി വേണം പേരെന്താ എനർജിയുടെ ത്രെഷോൾഡ് എനർജി അപ്പൊ ത്രെഷോൾഡ് എനർജിയിനേക്കാളും കുറവ് എനർജി ഉള്ളവരാണ് കൂട്ടിമുട്ടുന്നത് എങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കത്തില്ല പ്രോഡക്റ്റ് ആവൂല അതേസമയം മിനിമം ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എനർജി ഉള്ളവർ വന്ന് കൂട്ടിമുട്ടിയാലോ അവിടെ റിയാക്റ്റൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു അപ്പൊ റിയാക്ഷന്റെ സ്പീഡ് കൂടണമെങ്കിൽ ഇഫക്റ്റീവ് കൊളീഷൻസിന്റെ എണ്ണം കൂടണം അതിന് ത്രെഷോൾഡ് എനർജി ഉള്ളവരുടെ എണ്ണം കൂടണം ഇപ്പൊ ക്ലിയർ ആയല്ലോ എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ റേറ്റ് കൂട്ടാം ഇഫക്റ്റീവ് കൊളീഷൻസിന്റെ എണ്ണം കൂടണം അതിന് ത്രെഷോൾഡ് എനർജി ഉള്ളവരുടെ എണ്ണം കൂടണം ഓക്കെ അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം അതിന് വേണ്ടിയിട്ട് അതായത് ത്രെഷോൾഡ് എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അറിയേണ്ട വേറൊരു സംഗതിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് factors influencing rate of chemical reaction എൻ്റെ മക്കൾ എൻ്റെ കൂടെ തന്നെ വേണം factors influencing affecting influencing or affecting rate of chemical reaction rate of chemical reaction ഓക്കെ പ്രധാനമായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഒരു അഞ്ചോളം ഫാക്ടേഴ്സാണ് ഓക്കെ ഓക്കെ അപ്പൊ ആ അഞ്ച് ഫാക്ടർ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നേച്ചർ ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾസ് നേച്ചർ ഓഫ് റിയാക്റ്റൻസ് റിയാക്റ്റൻസിന്റെ സ്വഭാവം റിയാക്റ്റൻസ് കമ്പൈൻ ചെയ്തിട്ടാണല്ലോ പ്രോഡക്റ്റ് ഉണ്ടാകേണ്ടത് ആ കമ്പൈൻ ചെയ്യേണ്ട കൂട്ടിമുട്ടേണ്ട റിയാക്റ്റൻസിന്റെ നേച്ചർ അനുസരിച്ചിട്ട് കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിൽ മാറ്റം വരാം രണ്ട് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസി മൂന്ന് surface area of reactancy എന്താണ് surface area of reactancy
ഓക്കേ. നാല് ടെമ്പറേച്ചർ and last one presence of catalyst nane presence of catalyst catalyst presence of catalyst appo idaan reaction de rate ne depend cheyna factors appo pala reethiyil idile question varum appo idile varana aadithe question 2 markinte question What are the factors affecting rate of chemical reaction? Appo ningal ezhudendana 5 factors aanu. Okay, 5 ennam padikkuka, 4 ennam engilum orma vaanam, engil 3 ennam parikshakku ezhuthiyal 2 mark ningalkku kittum. Manasilaya? ഓക്കേ അപ്പോൾ എന്താണ് വന്ന് മനസ്സിൽ കൊണ്ടുവാ നേച്ചർ ഓഫ് റിയാക്റ്റൻസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻസ് ടെമ്പറേച്ചർ ആൻഡ് ലാസ്റ്റ് വൺ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഇതാണ് 5 ഫാക്ടേഴ്സ് ഇനി നമ്മൾ ഇതിൽ ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ് എന്താണ് പഠിക്കുന്നത് അറിയാവോ ഓരോ ഫാക്ടറും എങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്നുന്ന് പഠിക്കണം അപ്പോൾ ഓരോന്നിലും ഒരു എക്സ്പെരിമെന്റ് എല്ലാവരും എല്ലാത്തിലും ഓരോ എക്സ്പെരിമെന്റ് കേൾക്കണേ എല്ലാത്തിലും ഓരോ എക്സ്പെരിമെന്റ് ആ എക്സ്പെരിമെന്റിന് വേണ്ട സംഗതികൾ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് ആദ്യം പഠിക്കണം ഏ ഇതിൽ ഓരോന്നിലും ഓരോ എക്സ്പെരിമെന്റ് പഠിക്കണം അതിന് ഓരോന്നിലും വേണ്ട അറേഞ്ച്മെന്റ് എന്തൊക്കെ സാധനങ്ങൾ വേണം എക്സ്പെരിമെന്റ് എങ്ങനെ ചെയ്യാം ആ എക്സ്പെരിമെന്റിൽ എന്താണ് ഒബ്സേർവ് ചെയ്യുന്നത് അങ്ങനെ ഒബ്സേർവ് ചെയ്യാനുണ്ടായ കാരണം എന്താണ് അവസാനം ഒരു ഇൻഫറൻസ് പ്ലസ് ഒരു കെമിക്കൽ റിയാക്ഷൻ എല്ലാത്തിനും ഇത്രയും പഠിക്കണം സിമ്പിളാണോ ഞാൻ ഇത്രയെല്ലാം പറയുമെങ്കിലും സംഗതി സിമ്പിൾ ആണ് അപ്പോ ഓരോന്നായിട്ട് തുടങ്ങാൻ നോക്കേ സമാസ്തവാൻ ഒന്ന് നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ഓക്കേ നേച്ചർ ഓഫ് റിയാക്റ്റൻസ് എല്ലാ റിയാക്റ്റൻസും ഒരുപോലെയല്ല കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ചില റിയാക്റ്റൻസ് വളരെ പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് പ്രോഡക്റ്റ് ഉണ്ടാകും ചില ആൾക്കാർക്ക് മന്ദഗതിയിലുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളൂ ഓക്കേ ദാ നോക്കേ അത് പറയാൻ വേണ്ടിട്ട് കുഞ്ഞോളെ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ആ എക്സ്പെരിമെന്റിന് വേണ്ടി നമുക്ക് വേണ്ട സാധനങ്ങൾ കേൾക്കണേ നമുക്ക് വേണ്ട സാധനങ്ങൾ ഡൈല്യൂട്ട് എച്ച് സി എൽ ഓക്കെ വേണ്ട സാധനങ്ങളെ ഡൈല്യൂട്ട് എച്ച് സി എൽ ഓക്കെ ടെസ്റ്റ് ട്യൂബ് 2 ടെസ്റ്റ് ട്യൂബ് ആണ് ടെസ്റ്റ് ട്യൂബ്സ് ഓക്കെ പിന്നെ സിങ്കിന്റെ ഒരു പീസ് ചെറിയൊരു പീസ് സിങ്ക് പീസ് അതേപോലെ മെഗ്നീഷ്യത്തിന്റെ ചെറിയൊരു പീസ് മതി ഇത്ര മതി ഇത്ര മതി വേറൊന്നും നമുക്ക് വേണ്ട അപ്പൊ ഈ നേച്ചർ ഓഫ് റിയാക്റ്റൻസിൽ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റിന് വേണ്ട സാധനങ്ങൾ ഇതാണ് അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാവോ എക്സ്പെരിമെന്റിന് വേണ്ട സാധനങ്ങൾ കണ്ടു ഇനി നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പോവാറേ സോ 2 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുന്നു ഇതാ നമ്മുടെ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ഇതേപോലെ എടുക്കടാ രണ്ടാമത്തെ ടെസ്റ്റ് കൂടി എടുക്കടാ ആ എടുത്തല്ലോ എടുത്തല്ലോ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബ് എടുത്തു രണ്ട് ടെസ്റ്റ് ട്യൂബിലും എന്താക്കണോ അറിയാം മക്കളെ ഈക്വൽ എമൗണ്ടിൽ ഓക്കെ ഈക്വൽ എമൗണ്ടിൽ ഡൈലൂട്ട് എച്ച് സി എൽ എടുക്കുക ഓക്കെ ഇതാ എച്ച് സി എൽ എടുത്തു ഡൈലൂട്ട് എച്ച് സി എൽ രണ്ടിലും ഈക്വൽ എമൗണ്ടിൽ ഡൈലൂട്ട് എച്ച് സി എൽ എടുത്തു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് രണ്ടിലും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈക്വൽ എമൗണ്ടിൽ എടുത്തു എന്നിട്ട് ഞാൻ ആദ്യത്തേതിലേക്ക് ഒരു കഷ്ണം സിങ്ക് ആഡ് ചെയ്യുന്നു ഓക്കെ ചെറിയ സ്പീസ് സിങ്ക് ആഡ് ചെയ്യുന്നു ഇതാ സിങ്ക് കഷ്ണം താഴെ വന്നിട്ട് വീണു അതേ സമയത്ത് തന്നെ ഇതേ വലിപ്പത്തിലുള്ള വലിപ്പത്തിൽ വ്യത്യാസം പാടില്ല അതേ വലിപ്പത്തിലുള്ള മെഗ്നീഷ്യം ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യും സോ ദിസ് ഈസ് മെഗ്നീഷ്യം ആൻഡ് ദിസ് ഈസ് സിങ്ക് ഓക്കെ രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുത്തു
മഗ്നീഷ്യം അത്രയും അതേ സൈസിലുള്ള സിങ്ക് ഇതാ രണ്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് ഞാൻ ആഡ് ചെയ്തു. അങ്ങനെ രണ്ടിന്റെയും താഴെ കണ്ടില്ല മഗ്നീഷ്യം സിങ്ക് വന്നിട്ട് വേ. അങ്ങനെ സിങ്കും മഗ്നീഷ്യം അതാത് ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യേണ്ട താമസം നോക്കടാ. അതിന്റെ ഉള്ളിൽ നിന്ന് ബബിൾസ് 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 കണ്ടാ ബബിൾസ് വരുന്നു. ഓക്കെ, അതിന്റെ ഉള്ളിൽ നിന്ന് ബബിൾസ് പുറത്തോട്ട് വരുന്നു. Bubbles, bubbles, bubbles. Ida bubble, bubble, bubbles. Ida idin dolun bubbles se vakto tu. Idin bubbles se vakto tu. Yappara bubbles se vakto tu ne single e hydrochloric acid lek muttum bol. Magnesium hydrochloric acid lek muttum bol. എന്ന് പറഞ്ഞാൽ സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രോഡക്റ്റാണ് ആക്ച്വലി ഈ ബബിൾ. അതേപോലെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ടുണ്ടായ പ്രോഡക്റ്റാണ് ബബിൾ. ബബിൾ എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? ഏയ്, ഒരു ലിക്വിഡിന്റെ ഉള്ളിൽ ബബിൾ ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അത് ഗ്യാസാണ്, ലിക്വിഡിന്റെ ഉള്ളിലുള്ള ബബിൾ ഗ്യാസാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് റിയാക്ഷൻസ് നടന്നു. ഈ ടെസ്റ്റ് ട്യൂബിൽ ഒരു റിയാക്ഷൻ നടന്നു, ആ ടെസ്റ്റ് ട്യൂബിൽ ഒരു റിയാക്ഷൻ നടന്നു. ഈ ടെസ്റ്റ് ട്യൂബിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടായി, ആ ടെസ്റ്റ് ട്യൂബിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടായി. ഏത് പ്രോഡക്റ്റ്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പ്രോഡക്റ്റ് രണ്ടിലും ഉണ്ടായിട്ടുണ്ട്. ഏതാണ് ആ പ്രോഡക്റ്റ് എന്ന് അറിയണ്ടേ? ആ പ്രോഡക്റ്റ് ഏതെന്ന് അറിയണമെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ ചെയ്യണം. അപ്പൊ ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നടന്ന കെമിക്കൽ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതട്ടെ എന്റെ കുഞ്ഞോളെ? അപ്പൊ ഇവിടെ തന്നെ എഴുതാം, മാഷ് ഇവിടെ തന്നെ എഴുതാം. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നടന്ന റിയാക്ഷൻ, ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നടന്ന റിയാക്ഷൻ ആരൊക്കെയാ പങ്കെടുത്തത്? സിങ്ക് പ്ലസ് എച്ച് സി ആൽ. റിയാക്ഷൻ എന്തായാലും പഠിക്കണം പരീക്ഷയ്ക്ക്. റിയാക്ഷൻ എഴുതാൻ വേണ്ടി ചോദിക്കും സിങ്ക് ആരുമായിട്ട് റിയാക്ട് ചെയ്തു, എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ എന്താവുന്ന അറിയോ കുഞ്ഞോളെ? സിങ്ക് സിങ്ക് എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്താൽ സിങ്ക് എച്ച് സി എല്ലിലെ ക്ലോറിനുമായി ചേർന്ന് സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകും. സിങ്ക് ക്ലോറൈഡിന്റെ ഫോർമുല സെഡ് എൻ സി എൽ ടു എന്നാണ്. ഓക്കെ, സെഡ് എൻ എച്ച് സി എല്ലുമായി കമ്പൈൻ ചെയ്ത് സെഡ് എൻ സി എൽ ടു ഉണ്ടാവും. പ്ലസ് ബാക്കി ആരാ? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒറ്റക്കൊരിക്കൽ നിൽക്കൂല, എച്ച് ടു ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റയ്ക്ക് ഒരാറ്റം നിൽക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? സ്റ്റെബിലിറ്റി ഇല്ല. അപ്പൊ ഹൈഡ്രജൻ എച്ച് ടു ആയിട്ടേ കാണപ്പെടുള്ളൂ. ഓക്കെ, ഇനി നോക്കി റിയാക്ഷൻ ബാലൻസ്ഡ് ആണോ? അല്ലല്ലോ. ഇവിടെ രണ്ട് ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ബാലൻസ് ആയോ? നോക്കിയെ, ഒരു സിങ്ക് ഒരു സിങ്ക്, രണ്ട് ക്ലോറിൻ രണ്ട് ക്ലോറിൻ, രണ്ട് ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻസ്, ബാലൻസ്ഡ്. അപ്പൊ ഇവിടെ കണ്ട ഒരു എച്ച് ടു എന്ന് കണ്ട, അത് ഗ്യാസാണ്, ഹൈഡ്രജൻ ഗ്യാസാണ്. ആ ഗ്യാസാണ് ബബിൾ ആയിട്ട് പുറത്തോട്ട് വന്നത്. So what is the gaseous product in this reaction? What is the bubble actually here? Which is the hydrogen gas. ഇനി ഇവിടെ എന്താണ് നോക്കാൻ നോക്കേ? ഇവിടെ മഗ്നീഷ്യം ആണ്, അവിടെ സിങ്ക് ആണ്, ഇവിടെ മഗ്നീഷ്യം ആണ് എച്ച് സി എല്ലുമായിട്ട് റിയാക്ട് ചെയ്തത്. അപ്പൊ റിയാക്ഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇതാ സെഡ് എൻ ന് പറഞ്ഞ എൻ ജത്രയേ ഉള്ളൂ. Mg plus 2HCl gives. ഇവിടെ സിങ്ക് ക്ലോറിനുമായി ചേർന്നാൽ സിങ്ക് ക്ലോറൈൻ ഉണ്ടാവില്ലേ? അതേപോലെ മഗ്നീഷ്യം ക്ലോറിനുമായി ചേർന്നാൽ മഗ്നീഷ്യം ക്ലോറൈഡ് എം ജി സി എൽ ഉണ്ടാവും. പ്ലസ് പ്ലസ് അതാ രണ്ട് ഹൈഡ്രജൻ, രണ്ട് ഹൈഡ്രജൻ എച്ച് ടു, ഇതാ ഗ്യാസ് എച്ച് ടു ഗ്യാസ്. അപ്പൊ രണ്ടിലുണ്ടായ പ്രോഡക്റ്റ് ഏതാണ്? ഗ്യാസ് പ്രോഡക്റ്റ് ഏതാണ്? അത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് ദി ഗ്യാസ് ആക്ച്വലി ഫോർമഡ് ഹിയർ? ആൻസർ, ദിസ് ദാറ്റ് ഗ്യാസ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ നേച്ചർ ഓഫ് റിയാക്ടൻസ് എങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. അത് പറയാം, നമ്മൾ എക്സ്പെരിമെന്റ് പറഞ്ഞു, എക്സ്പെരിമെന്റ് വേണ്ട സാധനങ്ങൾ പറഞ്ഞു, എക്സ്പെരിമെന്റ് ചെയ്തത് പറഞ്ഞു. ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കാണ്. ഞാൻ സൂക്ഷിച്ച് രണ്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് നോക്കി, രണ്ട് ടെസ്റ്റ് ട്യൂബിലേക്ക് നോക്കി, രണ്ടിലും ബബിൾ ഉണ്ടാകുന്നുണ്ട്.
പക്ഷേ രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നല്ലോണം ബബിൾസ്, ഇവിടെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ബബിൾസ് ഇവിടെ ഉണ്ടാകുന്നുണ്ടില്ലേ? നോക്ക് നോക്ക് നോക്ക്, ഇവിടെ ഒരു 10 ബബിൾസ് വരുമ്പോ ഇവിടെ ഒരു 50 ബബിൾസ് ഉണ്ടാവുന്നുണ്ട്. അർത്ഥം എന്താ? ഇവിടെ കൂടുതലായിട്ട് ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ ആക്ഷൻ എന്താ? പ്രോഡക്റ്റ് ആണ്. അതായത് ഇവിടെ കൂടുതലായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു അല്ലേ? പ്രോഡക്റ്റ് പെട്ടെന്ന് ഉണ്ടാകുന്നതിനെയല്ലേ സ്പീഡ് കൂടി എന്ന് പറയുന്നത്? അതായത് ഇവിടെ സ്പീഡ് കൂടുതലാണ്, റിയാക്ഷന്റെ സ്പീഡ് കൂടുതലാണ്, ഇവിടെ ചടപടാന്ന് പ്രോഡക്റ്റ് ഉണ്ടാകുന്നു, അവിടെ പ്രോഡക്റ്റ് മെല്ലെ ഉണ്ടാവുന്നുള്ളൂ അല്ലേ? അല്ലേ? അപ്പോ നമുക്ക് ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം കണ്ടു, രണ്ടിലും ബബിൾസ് ഉണ്ടാകുന്നു. ഇനി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലുവൻസിലേക്ക് പോകാം. സിംഗിൾ ആഡ് ചെയ്ത ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷന്റെ റേറ്റ് കുറവാണ്, അതേസമയം മെഗ്നീഷ്യൻ ആഡ് ചെയ്ത ടെസ്റ്റ് ട്യൂബിൽ റിയാക്ഷന്റെ റേറ്റ് കൂടുതലാണ്. അതെന്ത്? അത് പറയണം. അതെന്ത്? അങ്ങനെ രണ്ടിലും എച്ച് സി എൽ എടുത്തിട്ടുള്ളത്, അതും ഒരേ അളവില്, രണ്ടും ഡൈല്യൂട്ട് ആണ്. അപ്പൊ എച്ച് സി എല്ലിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസമല്ല, അതിന്റെ അളവിലുള്ള വ്യത്യാസവുമല്ല. ഇനി ഇവിടെ എടുത്തിട്ടുള്ളത് സിങ്കാണ്, ഇവിടെ എടുത്തിട്ടുള്ള മെഗ്നീഷ്യമാണ്, രണ്ടും ഒരേ സൈസിലുള്ളതാണ്. അപ്പൊ സിങ്കിന്റെയും മെഗ്നീഷ്യത്തിന്റെയും സൈസിൽ വ്യത്യാസമുള്ളത് കൊണ്ടല്ല അങ്ങനെ വന്നത്. പിന്നെന്ത്? പിന്നെ യെസ്, അതെന്താണ്? ഇതില് സിങ്കാണ്, ഇതില് മെഗ്നീഷ്യമാണ്. സിങ്കിന് റിയാക്ഷനിൽ ഏർപ്പെടാനുള്ള ടെൻഡൻസി കുറച്ച് കുറവാണ് മെഗ്നീഷ്യത്തിനേക്കാളും. അച്ഛൻ നോക്ക്, സിങ്ക് മെഗ്നീഷ്യം ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഒരേ ആളുമായിട്ടാണ്, ഡൈലൂട്ട് എച്ച് സി എല്ലുമായിട്ട്. പക്ഷെ ഡൈലൂട്ട് എച്ച് സി എല്ലുമായിട്ട് സിങ്കിന് അത്ര ചങ്ങായിപ്പാട് പോരാ, ഇഷ്ടം പോരാ. അവിടെ ആ കൂട്ടിമുട്ടലെല്ലാം കുറച്ചേ നടക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ക്വാളിറ്റി കുറവ്. അതേസമയം മെഗ്നീഷ്യത്തിന് എന്താ പറയാ, ഡൈലൂട്ട് എച്ച് സിയിലുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അടുപ്പമാണ്, ചങ്ങായിപ്പാടാണ്, കണ്ടപ്പാട് തന്നെ പോയിട്ട് കൂട്ടിമുട്ടാൻ തുടങ്ങി. എന്താ പറയാ, ചടപടാ ചടപടാ തുടങ്ങി, കൂട്ടിമുട്ടാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടായി. സോ എന്ത് മനസ്സിലായി? എല്ലാ റിയാക്റ്റൻസും ഒരുപോലെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് റിയാക്റ്റന്റ്. ഓക്കേ അല്ലേ? നന്നായിട്ട് നോക്കുക, എക്സ്പെരിമെന്റ് കിട്ടിയ ഇൻഫ്ലുവൻസ് നന്നായിട്ട് നോക്കുക, കെമിക്കൽ റിയാക്ഷൻ.